السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الكتاب ഗ്രൂപ്പിൽ ഒരു ചോദ്യം വന്നിരുന്നു, താടി വെക്കൽ അതിൻ്റെ ഹുക്കുമ സംബന്ധിച്ച്, താടി വടിക്കുന്നതിൻ്റെ വിധി സംബന്ധിച്ച്, താടി വടിക്കുന്നത് ഹറാം നിഷിദ്ധമാണോ അതോ അനഭിലഷണീയമായ, അതായത് കറാഹത്തായ ഒരു പ്രവൃത്തി മാത്രമാണോ എന്നത് സംബന്ധിച്ചായിരുന്നു ചോദ്യം. താടി വെക്കുന്നത് സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, നിരവധി ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അങ്ങനെ നിർദ്ദേശമുണ്ട് എന്നതിൽ. അപ്പോൾ താടി വടിക്കൽ പാടില്ല എന്നും അതിൽ ഹദീസുകളുടെ ആശയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വെക്കാൻ കൽപ്പിച്ചത് നിർബന്ധമെന്ന നിലക്കാണോ അതോ ഒരു ഐച്ഛികമായിട്ടുള്ള ഉത്തമമായൊരു കർമ്മം എന്ന നിലക്കാണോ എന്നതാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താടി വടിക്കുന്നതിൻ്റെ ഹുക്കും അതേപോലെ താടി വടിക്കൽ തനിച്ച നിഷിദ്ധമാണ്, ഹറാമായ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാകുമോ അതോ താടി വടിക്കൽ ഒരു അനഭിലഷണീയമായ കറാഹത്തായ, കറാഹത്തായ പ്രവൃത്തി എന്നത് ചെയ്താൽ ആ പ്രവൃത്തി ചെയ്താൽ എന്തില്ല, ശിക്ഷയില്ല. അത് താടി വടിക്കുക എന്ന പ്രവൃത്തി ചെയ്താൽ ശിക്ഷയില്ല, അത് കറാഹത്താണെങ്കിൽ. അതേസമയം അത് ഉപേക്ഷിച്ചാൽ, വടിക്കുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഹൽക്കു ലഹിയത്ത് അത് വടിക്കുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് കൂലിയുണ്ട് എന്നത്, അതാണ് കറാഹത്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചയാണ്. പല മദ്ഹബുകളിലെയും ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കിതാബുകൾ പരിധിയാൽ നമുക്ക് കാണാവുന്നത് താടി വടിക്കൽ ഹറാമാണ് എന്ന് നിരവധി പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ ചില പണ്ഡിതന്മാർ താടി വടിക്കൽ കറാഹത്ത് മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം കറാഹത്ത് എന്നതാണ്. എന്നാൽ ഫത്വുൽ മുഈൻ ഉൾപ്പെടെ നമുക്ക് കാണാം താടി വടിക്കൽ ഹറാമാണ് എന്ന്. നിരവധി ഷാഫിഈ മദ്ഹബിൽ തന്നെ നിരവധി പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് ഫത്വ നൽകിയതായിട്ടും കാണാവുന്നതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഹദീസുകൾ നോക്കാം. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മീശ വെട്ടുന്നത് താടിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നത് അഹ്ദു ഷെയ്ഇമിന ലിഹിയത്ത്, അഹ്ദു ഷെയ്ഇമിന ലിഹിയ, ലിഹിയത്ത് എന്നാണ് താടിക്ക് പറയുന്നത്. ഇത് എത്തനി എന്ന് പറയുന്നത് എത്തനിയാണെന്നാണ്, അത് താടിയാണ് ഈ താടി. അല്ലേ, അത് സ്ത്രീകൾക്ക് ഉണ്ടാവും പുരുഷന്മാർക്ക് ഉണ്ടാവും താടിയിലെ പോലെ. അല്ലേ, ആ താടിക്കോട്ടണ്ട എന്നൊക്കെ ചോദിക്കൂലേ, ആ താടി. ഇത് എത്തന് മറ്റേ ലിഹയത്ത് എന്ന് പറഞ്ഞാൽ ഈ താടി രോമങ്ങളുടെ ഈ താടിയാണ്. അല്ലേ, അപ്പോൾ ഈ ലിഹിയത്ത് വെക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു ഒന്നാം ഭാഗം മാത്രമാണ്, ഇതിൻ്റെ തുടർച്ചയായിട്ടതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ പിന്നീട് അടുത്ത ആഴ്ച ക്ലാസ്സിലെടുക്കാം. ആദ്യം ഹദീസ് നോക്കാം. ഒന്ന്, സഹീൽ ബുഖാരിയിലൊരു ഹദീസ്. ആദ്യം സഹീൽ ബുഖാരിയിലെ ഒരു ഹദീസ്, ഹദീസ് ഒന്ന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലെ ഒന്നാം നമ്പർ അല്ല, ഈ നമ്മുടെ ഈ ചർച്ചയിൽ ഒന്നാമത്തെ ഹദീസായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. عن ابن عمر عن النبي صلى الله عليه وسلم قال خالف المشركين وفر اللحية وأوف الشوارب وكان ابن عمر إذا حج أبي عتمر قابل على لحيته لحيته فما فضل أخذه ورسل من أرتب إذن عبد الله بن عمر رضي الله عنه عمر بن الخطاب رضي الله عنه بطرن عبد الله بن عمر رپورت عن النبي صلى الله عليه وسلم نبي صلى الله عليه وسلم കാല അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീന, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ബഹുദൈവ വിശ്വാസികൾക്ക് എതിരാകുക. ഖാലിഫ എന്ന് പറഞ്ഞാൽ എതിരായി, ഓപ്പോസിറ്റ്. വഫ്ഫിറുൽ ലിഹ്യ, നിങ്ങൾ താടി വളർത്തുക. പുരുഷന്മാരെ താടി സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ, പുരുഷന്മാർക്കല്ലേ താടി രോമങ്ങൾ ഉണ്ടാവുക. സ്ത്രീകൾക്ക് ചിലപ്പോൾ അസ്വാഭാവികമായിട്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ ചില സ്ത്രീകൾക്ക് അപൂർവമായിട്ടുണ്ടാവാം,
അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വടിക്കുന്നതിനെ സംബന്ധിച്ച നിരോധനമല്ല ഈ പറയുന്നത്, പുരുഷന്മാരുടെ താടി സംബന്ധിച്ചാണ്. ഓക്കെ, വഫ്സിറുൽ ലിഹ്യ, നിങ്ങൾ താടി വളർത്തുക, താടി വളർത്തുക. വഅഹ്ഫു ശവാരിബ, ശവാരിബ് എന്ന് പറഞ്ഞാൽ മീശ, മസ്റ്റം, എന്താണ് മീശ, മീശ, മീശ നിങ്ങൾ ട്രിം ചെയ്യുക എന്നാണ് അതിൻ്റെ ആശയം എന്ന് ഹദീസിൻ്റെ ഷറഹുകളിൽ കാണാം, പല വാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ മീശ ഒന്നായിട്ട് പഠിക്കണ്ട, ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ചിലയിടത്ത് കസ്സു എന്ന് പറഞ്ഞിട്ട്, കസ് 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 എന്ന് പറഞ്ഞാൽ കസ്സു ഷാരിബ്, മീശ വെട്ടുക എന്നാണ്, ട്രിമ്മിങ് ആണ് കസ് കറക്റ്റ് അർത്ഥം. അപ്പോൾ ഇവിടെ അഹ്ഫു എന്ന് ഉപയോഗിച്ചതും ആ അർത്ഥത്തിലാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മീശ വെട്ടുക എന്നത് മീശയുടെ ചുണ്ട് കാണത്തക്ക വിധം ട്രിം ചെയ്യുക. മീശ തിരക്ക് വളർന്നിട്ട് അയാളുടെ വാ കാണാൻ പറ്റില്ല, ചുണ്ടുകളൊക്കെ മൂടും, ആ രൂപത്തിൽ വളർത്താൻ പാടില്ല എന്നാണ്. മനസ്സിലായി? ഇബ്നു ഉമർ, എന്നിട്ട് ഇബ്നു ഉമർ അള്ളാഹുവിനു ആയിരുന്നു എന്ന് ഉപനിവേദനായിട്ടുള്ള ഹദീസ് റിപ്പോർട്ടർ പറയുന്നത്, ഇബ്നു ഉമർ അള്ളാഹുവിനു ആയിരുന്നു. ഇബ്നു ഉമർ അള്ളാഹുവിനു ആണോ അലി മുസ്ലിസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? എന്താണ് ഹദീസ്? ഖാലിഫുൽ മുശ്രിക്കീന വഫ്റുൽ ലിഹ്യ വഅൽഫു ശവാരിബ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾക്ക് എതിരാവുക, നിങ്ങൾ തല താടി വളർത്തുക, അതേപോലെ മീശ വെട്ടുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബക്കാന ഇബ്നു ഉമർ, ഇബ്നു ഉമർ അള്ളാഹു ആയിരുന്നു. ഇതാ ഹജ്ജ അലുഅത്മറ, അദ്ദേഹം ഹജ്ജ ഉംറയോ നിർവഹിച്ചാൽ ഖബല അലാ ലിഹ്യതിഹി, അദ്ദേഹത്തിൻ്റെ താടിയിൽ പിടിക്കുമായിരുന്നു. എന്നിട്ട് താടി പിടിച്ചിട്ട് ഫമാ ഫവല അഹദഹു എന്ന് പറഞ്ഞാൽ താടിയിൽ പിടിച്ചിട്ട് ഒരു പിടി. അപ്പോൾ അതിലധികം വരുന്ന ഭാഗം അദ്ദേഹം എന്താ ചെയ്യുമായിരുന്നു, അഹദ, അത് എടുക്കുമായിരുന്നു, എന്നാൽ ട്രിം ചെയ്ത് നീക്കിക്കളയുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇബ്നു ഉമർ അള്ളാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് താടി വളർത്തുക എന്ന് സംബന്ധിച്ച ഒരു ഹദീസ്, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഇബ്നു ഉമർ അള്ളാഹു. അപ്പോൾ ആ ഹദീസിൻ്റെ ആശയം എന്ത് എന്ന് അറിയുന്ന പിന്നെ ഏറ്റവും അതിന് ഹക്കായിട്ടുള്ള വ്യക്തി ആരാ? ഇബ്നു ഉമർ അള്ളാഹു തന്നെ ആയിരിക്കും. കാരണം ഏറ്റവും അവകാശപ്പെട്ട വ്യക്തി ഇബ്നു ഉമർ അള്ളാഹു ആയിരിക്കും. ഇബ്നു ഉമർ അള്ളാഹുനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഇഫാഉൽ ലിഹ്യ അല്ലെങ്കിൽ അതിൻ്റെ തൗഫീർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ താടി വളർത്തുക, താടി അങ്ങനെ വിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ആശയം ഒരു പിടി കവിഞ്ഞുള്ളത് മുറിച്ച് കളയുന്നതിന്, ട്രിം ചെയ്ത് കളയുന്നതിന് ഇതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഇവിടെ ആശയത്തിൽ അപ്പോൾ ചുരുങ്ങിയത് ഒരു പിടി വേണം എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാം. ഒരു താടി എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു പിടി എന്നാണ്. ആ ഒരു പിടി താടി കുറവുള്ള ആൾക്ക് ഒരു പിടി വേണമെന്നുള്ള അല്ല, അതും അയാൾ അയച്ചുകൂട്ടി ഉണ്ടാക്കണ്ട, അതല്ല. പിന്നെ ട്രിം ചെയ്യാമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പിടിയിൽ അധികമുള്ളതേ ട്രിം ചെയ്യേണ്ടതുള്ളൂ, ചെയ്യാവുന്നതുള്ളൂ. അടുത്തത് സ്വഹീഹ് മുസ്ലിം രണ്ടാമത്തെ ഹദീസ്, സ്വഹീഹ് മുസ്ലിം ഹദീസ് ഇവിടെ രണ്ടാമത്തെ ഹദീസ്. അൻ ഉബൈദില അൻ നാഫി അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ഫു ശവാരിബ വഅഫു ലിഹ്യ, ഇവിടെ അതേ പറഞ്ഞത് കേട്ടോ, അതേ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ട് പിന്നെ സ്വഹീഹ് മുസ്ലിമിലുള്ള റിപ്പോർട്ട്. അടുത്ത മൂന്ന് അവിടെ കാണാം. അന്നഹു സമിഅ ജാബിറ ബിനു സമറ, ജാബിർ ബിനു സമിഅ സമറ എന്നിവർ പറയുന്നതായിട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. യഖൂലു, അദ്ദേഹം പറയുന്നു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ശമിത യുഖദ്ദമു റസ്ഹി വലിഹിയതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ശമിത നേരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു, മുഖദ്ദമു റസ്ഹി നബിയുടെ തലയുടെ മുൻഭാഗത്ത് കുറച്ച് നേരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലിഹിയത്തിഹി നബിയുടെ താടിയുടെയും മുൻഭാഗത്ത് കുറച്ച് നര പ്രത്യക്ഷപ്പെട്ടിരുന്നു. വക്കാന ഇദദ്ദഹന ലം യതബയ്യൻ, എന്നാൽ നബി എണ്ണ തേക്കുമ്പോൾ അത് അറിയില്ലായിരുന്നു, ആ നര ഉള്ളത് അറിയില്ലായിരുന്നു. വൈദാ ശഅത റസൂ തബയ്യന, എന്നാൽ അല്ലാത്ത സമയത്ത് എന്താ എണ്ണ വെക്കുമ്പോൾ അല്ലാത്തപ്പോൾ അവസരങ്ങളിൽ എന്താവും, ഈ നര വ്യക്തമാവും. നബി നിറച്ച സമയത്ത് നബിയുടെ തലയുടെ മുടിയുടെ മുൻഭാഗത്തും താടിയുടെ താടി മുടിയുടെ മുൻഭാഗത്തും മുടികളുടെ കുറച്ച് താടിയുടെ മുൻഭാഗത്തും കുറച്ച് നിറച്ചിരുന്നു. അത് എണ്ണ വരട്ടുമ്പോൾ അറിയില്ലായിരുന്നു, അല്ലാത്ത സമയത്ത് അത് വ്യക്തമാകുമായിരുന്നു. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മുടെ ഹദീസായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്ങിയ താടിയുള്ള വ്യക്തിയായിരുന്നു. കസീറ ധാരാളം ഷാറു മുടി, ലിഹിയത്ത് താടി, താടിമുടി, താടി രോഗങ്ങൾ
ആടിരാമങ്ങൾ ധാരാളം ആയിട്ടുള്ള ലിഹിയത്ത് ലിഹിയത്ത് തിങ്ങിയ കസീഫ് ആയിട്ടുള്ള ആണ് ചില റിപ്പോർട്ട്. കസീഫ് ലിഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ങിയതാടിയുള്ള. ഹഫീഫ് ലിഹിയ എന്ന് പറഞ്ഞാൽ ഇടതൂർന്നതല്ലാത്ത നേരിയതാടി. അതാണ് റജുലിൻ, ഒരു വ്യക്തി പറഞ്ഞു വജുഹുഹു മിസ്ലു സൈഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മിസ്ലു സൈഫി, വാൾ പോലെ ആണ്, എന്നറ വാൾ പോലെ തിളങ്ങുന്ന മുഖമാണ്. കാല, അപ്പോ ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറഞ്ഞു ല അല്ല ബൽ, പക്ഷേ കാന മിസ്ല ഷംസി വൽ ഖമർ വകാന മുസ്തദീറ, കാന മിസ്ല ഷംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും പോലെയായിരുന്നു നബിയുടെ മുഖം, അങ്ങനെ തിളങ്ങുന്നതായിരുന്നു. വകാന മുസ്തദീറ, മാത്രമല്ല വട്ട ആകൃതിയിലായിരുന്നു, വട്ടമുഖം ആയിരുന്നു, മുസ്തദീറ വട്ടത്തിലുണ്ട്. വറഅയ്തുൽ ഖാതമ ഇൻദ കതിഫിഹി മിസ്ല ബൈളത്തിൽ ഹമാമത്തി യുഷ്ബിഹു ജസദഹു, റഅയ്തു ഞാൻ കണ്ടിട്ടുണ്ട്, ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യണം, അൽ ഖാതമ മുദ്രയെ, ഒരു മുദ്ര ഞാൻ കണ്ടിട്ടുണ്ട്, മുദ്രയെ കണ്ടിട്ടുണ്ട്. ഇൻദ കതിഫിഹി നബിയുടെ തോളിൻ്റെ ഭാഗത്ത്, മിസ്ല ബൈളത്തിൽ ഹമാമത്തി പ്രാവിൻ്റെ മുട്ട പോലെ, പ്രാവിൻ്റെ മുട്ട പോലെ, ഹമാമത്ത് മുട്ട, ബൈളത്ത് അല്ല, ഹമാമത്ത് പ്രാവ്, ബൈളത്ത് മുട്ട. യുഷ്ബിഹു ജസദഹു, നബിയുടെ ശരീരത്തിനോട് സദൃശമായ, എന്നാൽ ശരീരത്തിൻ്റെ കളറിലുള്ള ഒരു മുദ്ര തന്നെ. ഹദീസ് 4. ഹദ്ദസനി അബൂബക്കർ ഇബ്നു ഇസ്ഹാഖ് തുടങ്ങിയ ഹദീസ് കാണാം. അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുസ്സു ശവാരിബ വഅർഹുൽ ലിഹയ വഅർഹുൽ ലിഹ ഖാരിഫുൽ മജൂസ്. ദുസ്സു ശവാരിബ, ശവാരിബ് ശാരിബിനെ ജമാണ്, മീശ, മീശകളെ നിങ്ങൾ വെട്ടുക, ട്രിം ചെയ്യുക എന്നർത്ഥം. അർഹുൽ ലിഹ, ലിഹ താടികളെ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടേക്കുക, വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ താടി നീട്ടി വളർത്തുന്ന കാര്യമാണ്, താടി വളർത്തുക എന്നാണ്, വളരാനുവദിക്കുക. ഖാലിഫുൽ മജൂസ, നിങ്ങൾ മജൂസികളോട് എതിരാകുക, മജൂസി അഗ്നി ആരാധകർ, അവർക്ക് എതിരാകുക എന്നാണ്. അടുത്തത് ഇനി ചില ഹദീസുകളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെ താടി വളർത്തുന്ന വിഷയത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നേരിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥത്തിലല്ല, അല്ലെങ്കിൽ തന്നെ സ്വഹീഹായ ഹദീസിന് സ്ഥിരപ്പെട്ടൊരു കാര്യമാകുമ്പോൾ നമുക്ക് അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം എന്താ, ഒമാ എന്തൊക്കെ വാരിൽ ഹവാ ഇൽഹു ഇല്ലാ വഹിയുഹ അല്ലേ, അള്ളാഹു വിശുദ്ധ ഖുർആനെ പറഞ്ഞാണ് വഹിയില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിക്കൂല, സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല എന്നതാണ്. ഇവിടെ അതല്ല, അള്ളാഹു തന്നെ കൽപ്പിച്ചു എന്ന് നേരിട്ട് നബി അങ്ങനെ പറയുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അത് അങ്ങനെയുള്ള ചില സൂചിപ്പിക്കുന്ന ചില ഹദീസുകളാണ് അടുത്ത ഒരു 5, 6, 7, 8 നാല് ഹദീസുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ മൊത്തത്തിൽ ഹദീസ് 5-ാമത്തത് ഇബ്നു സഅദ് അവർക്കുടെ തബഖാത്ത് അൽ തബഖാത്തുൽ കുബ്ര എന്ന കിതാബിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ കാണാം, അൻ ഉബൈദില്ലാഹി ബിൻ അബ്ദില്ലാഹ ജാ ഖാല ജാ മജൂസിയൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അൽഫ ശാരിബഹു واحفى لحيته فقال من امرك بهذا قال ربي قال لكن ربي امرني ان احفي شاربي واعفي لحيتي عبيد الله بن عبد الله بن ابي ادهم പറഞ്ഞു جاء مجوسي الى رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم ന്റെ അടുത്ത് ആര് വന്നു, ഒരു മജൂസി വന്നു, അഗ്നി ആരാധകനായ ഒരാൾ വന്നു. فقد اعفى شاربه واحفى لحيته, ആ മജൂസി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, അൽഫ ഷാരിബഹു, അദ്ദേഹത്തിൻ്റെ മീശ വളർത്തിയിരുന്നു, മീശ നല്ലോണം വളർത്തിയിട്ടുണ്ട്. അഹ്ഫ ലിഹിയതഹു, താടി വെട്ടിക്കളഞ്ഞിരുന്നു, താടി വ്യക്തിയിലല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫഖാല അബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അമറക ബിഹാദ, ആരാണ് നിന്നോട് ഇതുകൊണ്ട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മീശ വളർത്താനും താടി വെട്ടാനും അല്ലെങ്കിൽ താടി ഇല്ലാതെ മീശ വളർത്തുക അതുള്ള സിസ്റ്റം ആര് പഠിപ്പിച്ചതാണ്, ആരാണ് കൽപ്പിച്ചത് എന്ന് ചോദിച്ചു. കാല, അപ്പം അദ്ദേഹം പറഞ്ഞു റബ്ബി, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു, എൻ്റെ നാഥൻ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റബ്ബ്, അദ്ദേഹം റബ്ബായി കണക്കാക്കുന്നതാണ്. ശരി, കാല അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാക്കിന്ന റബ്ബി അമറനി അൻ ഉഹ്ഫിയ ശാരിബി വഅഉഫിയ ലിഹ്യതി, ലാക്കിന്ന പക്ഷേ റബ്ബി എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല അമറനി, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ റബ്ബ് അല്ലാഹു തന്നെയാണ്, അതല്ലാന്ന് അർത്ഥത്തിലല്ലത്,
ഇയാള് റബ്ബ് ആയിട്ട് പറയുന്നത് വേറെ ആയിരിക്കും. റബ്ബി ആ പറയുന്നു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്നോട് കൽപ്പിച്ചത് എന്താണ്, ഞാൻ എൻ്റെ മീശ വെട്ടണമെന്നും എൻ്റെ താടി വളർത്തണമെന്നുമാണ് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട്. അതാണ് റബ്ബ്. അടുത്ത് അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെ ഉണ്ട് എന്ന് ഈ ഹദീസിൽ ഒരു സൂചനയില്ലേ? ഓക്കെ, അടുത്ത് സൂചന നല്ല വ്യക്തത തന്നെ വ്യക്തമായി തന്നെ ഉണ്ട്. അടുത്ത് ഹദീസ് 6, ഇബ്ന് അബീ ശൈബ അവരുടെ മുസന്നിഫ് എന്ന കിതാബിൻ്റെ, അതിൽ നബിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പേർഷ്യൻ ചക്രവർത്തി കിസ്ര അദ്ദേഹത്തിൻ്റെ ഗവർണറായിരുന്ന ബാദാം എന്നയാൾക്ക് കത്തെഴുതി, എന്ത്, അയാൾക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ഒരാൾ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, അപ്പോൾ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അവിടെ ആളെ വിടുന്നു, മെസ്സഞ്ചറെ വിടുന്നു. അങ്ങനെ ബാദാം എന്ത് ചെയ്യുന്നു, അദ്ദേഹം രണ്ട് ദൂതന്മാരെ നബിയുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ അവർ മീശ ട്രിം ചെയ്യാതെ വളർത്തിയവരായിരുന്നു, ഏയ് മീശ വളർത്തിയിട്ട് താടി വടിച്ച ആൾക്കാരും ആയിരുന്നു. അങ്ങനെ അവരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരത്തെ മജൂസിയോട് ചോദിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഏകദേശം മാ യഹ്മിലുകും അലാ ഹാദാ, ഇതിന്മേൽ നിങ്ങളെ വഹിച്ചത് ആരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് നിർദ്ദേശം നൽകിയത് ആരാണ്, താടി പഠിക്കാനും മീശ വളർത്താനും നിർദ്ദേശം നൽകിയത് ആരാണ്. അപ്പോൾ അവർ പറഞ്ഞു യഗ്മുറുനാ ബിഹില്ലദീന യസ്ഉമൂന അന്നഹു റബ്ബുഹും, യഗ്മുറുനാ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ബി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മീശ വളർത്തണമെന്നും താടി പഠിക്കണമെന്നും ഞങ്ങളോട് കൽപ്പിക്കുന്നു ആര്, അല്ലതി എങ്ങനെയുള്ളവർ തന്നെ യസ്ഉമൂന അവർ വാദിക്കുന്നു അന്നഹു റബ്ബുഹും, നിശ്ചയം അയാൾ അവരുടെ റബ്ബാണെന്ന്, ഒരു ജനത അവരുടെ റബ്ബാണെന്ന് വാദിക്കുന്ന അയാളാണ് നമ്മോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കിസ്രയാണ് ഞങ്ങളോട് കൽപ്പിച്ചതെന്ന് അർത്ഥം. കിസ്ര ചക്രവർത്തി, ചക്രവർത്തി അവരുടെ റബ്ബായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഏഹ്, റബ്ബായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അർബാബ് നമ്മൾ മുമ്പൊരിക്കൽ പഠിച്ചിട്ടുണ്ട്, ഒരാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ പുരോഹിതന്മാരെ ഒക്കെ റബ്ബുകളായി കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് ഒരു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബി പറഞ്ഞു അല്ലേ, അഖിൽ കിതാബ് പെട്ട ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു നിങ്ങൾ എന്ത് നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ അവർ പറയുന്നത് ഒരു തെളിവില്ലാതെ സ്വീകരിക്കുന്നില്ലേ, ഏഹ് അപ്പോൾ അത് തന്നെയാണ് എന്ത് അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ള ആശയത്തിലൊരു ഹദീസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലാക്കിന്നാ നുഖാലിഫു സുന്നത്തക്കും, അപ്പോൾ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ പറഞ്ഞു ലാക്കിന്ന എന്നാൽ ഞങ്ങൾ നുഖാലിഫു സുന്നത്തക്കും നിങ്ങളുടെ ചര്യയെ എതിര് പ്രവർത്തിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ ചര്യയ്ക്ക് എതിരാകുന്നു. നജുസ്സു ഹാദ വ നുസ്ലു ഹാദ, നജുസ്സു ഹാദ ഞങ്ങൾ ഇത് എന്ത് ചെയ്യും വെട്ടും, ഇത് നജുസ്സു ഹാദ ഞാൻ ചൂണ്ടിയിട്ടായിരിക്കും പറഞ്ഞത് അല്ലേ, ഞങ്ങൾ ഇത് വെട്ടും മീശ വെട്ടും, വ നുസ്ലു ഹാദ ഇത് ഞങ്ങൾ വിട്ടേക്കും എന്നാൽ താടി വളർത്തും എന്നാണ്. അടുത്ത ഹദീസ് 7, ഇമാം തബരി റഹ്മഹുള്ളാഹി അവരുടെ താരിഖിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതിൽ തന്നെ നേരത്തെ അടുത്ത റിപ്പോർട്ടിന് സമാനമായിട്ടുള്ള റിപ്പോർട്ടാണ്. താടി പഠിക്കുകയും മീശ വെട്ടാതെ വളർത്തുകയും ചെയ്ത കിസ്രയുടെ ദൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഇഷ്ടപ്പെട്ടില്ല, കരിഹാന്നുള്ളതാണ്. അങ്ങനെ അവരെ അഭിമുഖീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വൈലക്കുമാ മൻ അമറക്കുമാ ബിഹാദ, വൈലക്കുമാ നിങ്ങൾക്ക് നാശം, നാശം എന്ന് പറഞ്ഞാൽ അവർ നശിച്ചു പോട്ടെ എന്നുള്ള അർത്ഥത്തിലാണെന്നില്ല, അത് ഇഷ്ടകരമല്ലാത്തൊരു കാര്യം കാണുമ്പോൾ അറബികൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗം കൂടിയാണ് വൈലക്കുമ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാശം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ശരിയായ നടപടിയല്ല. മൻ അവറക്കുമാ ബിഹാദ, ആരാണ് നിങ്ങളോട് രണ്ടുപേരോടും ഇത് കൊണ്ട് കൽപ്പിച്ചത് ഇങ്ങനെ കൽപ്പിച്ചത് എന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ആ രണ്ടാൾക്കാർ മറുപടി പറഞ്ഞു എന്ത് അമറനാ ബിഹാദ റബ്ബുന, അമറനാ ബിഹാദ ഞങ്ങളോട് ഇത് കൊണ്ട് കൽപ്പിച്ചത് റബ്ബുന ഞങ്ങളുടെ റബ്ബാണ്. അവർ റബ്ബായിട്ട് കണ്ടിരുന്നത് ഇസ്രയെ അവർ റബ്ബായിട്ട് കണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ലാക്കിന്ന റബ്ബി ഖദ് അമറനി ബി അൽഫായി ലിഹിയതി വ ഖസ്സി ശാരിബി, ലാക്കിന്ന പക്ഷേ റബ്ബി എൻ്റെ റബ്ബി എൻ്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അമറനി നിശ്ചയം അവൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ബി അൽഫായി ലിഹിയതി എൻ്റെ താടി വളർത്തണമെന്ന് വ ഖസ്സി ശാരിബി എൻ്റെ മീശ ഖസ് ചെയ്യണം ട്രിം ചെയ്യണം എന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ട് തബരിയിലെ റിപ്പോർട്ട് ഇതിൽ ഒരു റാവിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം
അല്ലെങ്കിൽ അദ്ദേഹം ദുർബലനാണെന്നുള്ള അഭിപ്രായം ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഹദീസിൻ്റെ ഉള്ളടക്കം അതിന് അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ ആശയം ശരിയാണ് എന്ന് മനസ്സിലാക്കാം. കാരണം സഹിയായിട്ടുള്ള റിപ്പോർട്ടുകൾ സമാനമായിട്ട് മുമ്പ് വന്നിട്ടുണ്ടല്ലോ, വേറെയും വന്നിട്ടുണ്ട്. മനസ്സിലായി? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ. അടുത്ത ഹദീസ് 8, സുനൻ തിർമിദിയിൽ വന്നൊരു ഹദീസ്, അതിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ലം യഖുദ് മിൻ ശാരിബിഹി ഫലൈസ മിന്ന. മൻ ലം യഖുദ് മിൻ ശാരിബിഹി, ആരൊരുത്തൻ അവൻ്റെ മീശയിൽ നിന്ന് എടുക്കുന്നില്ലയോ, വേറെ മീശ ട്രിം ചെയ്യുന്നില്ലയോ, ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. നിറ മീശ വളർത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. മീശ ഒന്നായിട്ട് ഇട്ട് വളർത്താൻ, മീശ വളരെ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ബാക്കി വളർത്തുന്നുണ്ട്, അത് പാടില്ല എന്നാണ്. അടുത്ത ഹദീസ് 9 കാണാം. സുനൻ തിർമിദിയിൽ വന്ന മറ്റൊരു ഹദീസ്, അതിൽ സയ്യിദ് ഇബ്നു അർഖം എന്നവർ, അല്ല അമർ ഇബ്നു ഷുഐബ് എന്നവർ പറയണം, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് വല്യപ്പേരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സയ്യിദ് ഇബ്നു അർഖമിൻ്റെ വല്യപ്പേരിൽ നിന്നായിരിക്കണം പറയാണ് ഹദീസ്. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖുദു മിൻ ലിഹ്യതിഹി മിൻ അർദിഹാ വതൂലിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമായിരുന്നു, മിൻ ലിഹ്യതിഹി, നബിയുടെ താടിയിൽ നിന്ന്, മിൻ അർദിഹാ, അതിൻ്റെ വീതിയിൽ നിന്നും, വതൂലിഹാ, അതിൻ്റെ നീളത്തിൽ നിന്ന്. പറഞ്ഞാൽ വീതിയിൽ നിന്ന് അധികം ആകുമ്പോൾ അത് ട്രിം ചെയ്യുമായിരുന്നു, നീളം അധികമാകുമ്പോൾ അതും ട്രിം ചെയ്യുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസ്, ഈ ഹദീസിൽ അംറു ബിൻ ഹാറൂൻ എന്നൊരു റിപ്പോർട്ടറുണ്ട്. ഈ റിപ്പോർട്ടർ കാണാം, ഇതിൻ്റെ മുഴുവൻ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഹദ്ദസന ഹന്നാദ് ഹദ്ദസന ഉമർ ബിൻ ഹാറൂൻ, അതിൽ കൊടുത്തിട്ടുണ്ട് ഉമർ ബിൻ ഹാറൂൻ എന്നാണ്. ഉമർ ബിൻ ഹാറൂൻ, അമർ എന്നാണ് ഇരിക്കുന്നത്, ഉമർ ബിൻ ഹാറൂനാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മത്രൂഖാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവലംബയോഗ്യനല്ല ഹദീസിൻ്റെ വിഷയത്തിൽ എന്നുള്ള പരാമർശം ചില മഹദീസുകൾ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നാലും ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹി അവർ ഈ ഹദീസ് സ്വഹീഹായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് പല കിതാബുകളിലും കാണാം. ഇങ്ങനെ ഈ പിന്നെ താടിയിൽ നിന്ന് ട്രിം ചെയ്യാം എന്നതിന് തെളിവായിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. മാത്രമല്ല ഏറ്റവും സഹിഹായിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു എന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? നീ ഹദീസ് സഹിഹ് അല്ലെങ്കിൽ തന്നെ. ഓക്കെ, അടുത്ത് മൊഡ്യൂൾ 2. അടുത്ത് മൊഡ്യൂൾ 2, പ്രമുഖ ഹനഫി പണ്ഡിതനാണ് ഇബ്നു ആബിദീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ജനനം 1198 ഹിജ്റ മരണം 1252 എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന് റദ്ദുൽ മുഖ്താർ അല ദുറുൽ മുഖ്താർ എന്നൊരു കിതാബാണ്, റദ്ദുൽ മുഖ്താർ എന്ന്. അതിൽ കാണാം, യഹ്റുമു അല റജുലി ഖത്ഉ ലിഹ്യതിഹി, യഹ്റുമു ഹറാമാകുന്നതാണ്, ഹറാമാകും അല റജുലി പുരുഷന്, പുരുഷന് മേൽ ഖത്ഉ ലിഹ്യതിഹി, അവൻ്റെ താടി വടിക്ക്, താടി ഖത്ഉ ചെയ്യാന്നാല് മുറിക്കുക എന്നാണ് നേരം അർത്ഥം. അപ്പോൾ അത് താടി വടിക്കുക എന്ന അർത്ഥത്തിലായിരിക്കും മനസ്സിലാക്കാം. ഇനി അത് എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ വേറൊരു വിഭാഗത്തിൽ കാണാം. അതേ കിതാബിൽ തന്നെ സുന്നത്താക്കപ്പെട്ട താടി ഒരു പിടിയിൽ ഒതുങ്ങുന്നതാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കിതാബിൽ. അതിനുശേഷം അദ്ദേഹം പറയാണ്, അമ്മൽ അഹദു മിൻഹ വഹിയ ദൂരദാരിക കമ യഫ്അലു ബഅദുൽ മവാരിബതി വ മുഹന്നസത്തുർ റിജാലി ഫലം യുബിഹുഹു അഹദുൻ വ അമ്മൽ അഹദു മിൻഹ. അപ്പോൾ പുരുഷൻ, പുരുഷൻ്റെ താടിയിൽ നിന്നും എടുക്കൽ, വഹിയ ദൂരദാരിക അതിൽ കുറവുള്ളത്, അതിൽ കുറവുള്ളത് പറഞ്ഞാൽ ഏതിൽ കുറവുള്ളത്, ഒരു പിടിയിൽ കുറവുള്ളത്, ഒരു പിടിയിൽ ഒതുക്കലാണ് സുന്നത്തെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുന്നത്താക്കപ്പെട്ട താടി ഒരു പിടിയെങ്കിലും വേണം എന്നതാണ് മസ്നൂനാത്ത്. അപ്പോൾ അതിൽ കുറവുള്ളത്, ഒരു പിടിയിൽ കുറവാണ് നിൽക്കുക, ഒരാളുടെ കൈ പിടിയിൽ കുറവാണ് എങ്കിൽ അതിൽ നിന്ന് പിന്നെ ട്രിം ചെയ്യല്, അതിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്യല്, അത് കമാ യഫ്അലു ബഅദുൽ മഗാരിബത്തി. മഗരിബ് എന്താണ്? അസ്തമയം അർത്ഥത്തിൽ പടിഞ്ഞാറ് അല്ലേ, പടിഞ്ഞാറല്ലേ ചിലർ ചെയ്യുന്നത് പോലെ. പശ്ചാത്തിൽ മഗാരിബത്ത് പശ്ചാത്തിൽ വെസ്റ്റേൺ കൺട്രീസ് പശ്ചാത്തിലായ ചില ആളുകൾ ചെയ്യുന്നത് പോലെ. മുഹന്നസത്തുർ റിജാലി, പുരുഷന്മാരിലെ ചില മുഹന്നസത്തും
എന്താ ഹുൻസ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ചേർന്നതാണ്, അപുംസകം എന്നാ പറയുക. ആണും പെണ്ണും കെട്ടാളാണ് അറിയില്ലേ, ഇത് ബയോളജിക്കലായിട്ട് ആണും പെണ്ണും കെട്ടാളാന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇവരെ ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പുരുഷന്മാരിലെ സ്ത്രീണത ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സാദൃശ്യമുള്ള ആൾക്കാരെന്ന് അർത്ഥം. അത് ബയോളജിക്കലായിട്ട് ഉണ്ടാകണമെന്നില്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് തഷ്ബീഹായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാർ, അപ്പോൾ താടി പുരുഷന്മാരുടെ ഒരു അടയാളമാണ്. ആ അത് പുരുഷന്മാർ താടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താടി പൂർണ്ണമായിട്ടും വടിച്ചു കളയുമ്പം, അല്ലെങ്കിൽ താടി എന്ന പേര് പോലും അല്ലെങ്കിൽ താടി ഉണ്ടെന്ന് മനസ്സിലാകാത്ത വിധം മാത്രമാണെങ്കിൽ അത് എന്താണ്, അവർ പുരുഷന്മാർ അത്തരം പുരുഷന്മാർ സ്ത്രീകളോട് സദൃശ്യം ആവാന്നുള്ളതാണ്, തഷ്ബീഹാകാന്നുള്ളതാണ് അത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചില പുരുഷന്മാർ, ചില പുരുഷന്മാരങ്ങനെ ചെയ്യുന്നത് പോലെ, അങ്ങനെ പിന്നെ അതേപോലെ ചില പശ്ചാത്തലം ചെയ്യുന്നത് പോലെ, അങ്ങനെ ഒരു പിടിയിൽ കുറവുള്ള താടി ട്രിം ചെയ്യൽ, അല്ലെങ്കിൽ വെട്ടൽ അല്ലെങ്കിൽ വടിക്കലൊക്കെ ചെയ്യൽ. ഫലം യുബിഹു, ഇവിടെ പൂർണ്ണമായിട്ട് വടിക്കുന്ന വിഷയം അല്ല അറിഞ്ഞ്, പൂർണ്ണമായിട്ട് വടിക്കൽ എന്തായാലും പറ്റുണ്ടാവില്ല, അതിൽ നിന്ന് ട്രിം ചെയ്യൽ തന്നെ എന്താണ് ഫലം യുബിഹു അഹദുൻ, ആരും അതിനെ മുബാഹാക്കിയിട്ടില്ല, അനുവദനീയം ആക്കിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് താടി പൂർണ്ണമായിട്ട് വടിച്ച് കളയുന്നതിനല്ല പറഞ്ഞത്, അപ്പോൾ അതെന്തായാലും പറ്റില്ല എന്ന് മനസ്സിലാക്കാം, മനസ്സിലായില്ലേ. ഒരു പിടിയിൽ കുറവുള്ളത് തന്നെ അത് വീണ്ടും ട്രിം ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും വെട്ടി ചെറുതാക്കുന്നത് അത് ആരും അനുവദിച്ചിട്ടില്ല എന്നാണ് സൈൻ ആബിദീൻ അവർകൾ, അല്ല ഇബിൻ ആബിദീൻ അവർകൾ പറഞ്ഞിട്ടുള്ളത്. ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. അടുത്തത് ഇനി ഫത്വയിൽ മായി, നമ്മൾ ഇവിടെ പള്ളിദാസുകളിലൊക്കെ വ്യാപകമായിട്ട് ഊതിപ്പെടുക്കുന്ന ഒരു കിതാബാണ് പ്രാഥമിക തലത്തിൽ തന്നെ. എന്നാൽ മദ്രസയിൽ എന്ന അർത്ഥത്തിലല്ല, മദ്രസയിൽ പഠിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഉയർന്ന ക്ലാസ്സിൽ. അപ്പോൾ അതിൽ പഠിക്കുന്നൊരു ഫിഖ് കിതാബാണ്. സൈനുദ്ദീൻ മഖ്ദൂം അവർക്ക് എഴുതിയത്, അദ്ദേഹം വഫാത്തായത് ഹിജ്റത്ത് 987. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സൈനുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ഇബിൻ സൈനുദ്ദീൻ ഇബിൻ അലി ഇബിൻ അഹമ്മദ് അൽ മഅബരി അൽ മലൈബാരി. അല്ലേ, അൽ മലൈബാരി പറഞ്ഞാൽ എന്താ, മലബാറിൽ. അപ്പോൾ കേരളീയനാണ് അദ്ദേഹം അല്ലേ, ഹിന്ദിക്കാരനാണ്, ഹിന്ദിക്കാരൻ കേരളീയനാണ് കേട്ടോ. അത് അൽ മലൈബാരി അൽ ഹിന്ദി. അവർ അദ്ദേഹത്തിൻ്റെ ഫിഖ് കിതാബാണ്, അദ്ദേഹം എഴുതിയൊരു ഫിഖ് കിതാബാണ് ഫത്വഹുൽ മുഈൻ. അതിൻ്റെ മുഴുവൻ പേര് ഫത്വഹുൽ മുഈൻ എന്ന് മാത്രമല്ല, അതായത് അതിൻ്റെ ഇബാറത്തോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആനത്ത് ത്വാലിബീൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്, ഈ ആനത്ത് ത്വാലിബീൻ അല ഹല്ലി അൽഫാദ് ഫത്വഹുൽ എന്ന് പറഞ്ഞാൽ ഫത്വഹുൽ മുഈൻ്റെ ലഫ്ളുകളെ ഹല്ല് ചെയ്തുകൊണ്ടുള്ള, അതിന് ഹല്ല് ചെയ്യുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം. ഫത്വഹുൽ മുഈനെ ഷർഹ് ചെയ്ത ഹാഷിയ ഗ്രന്ഥം എന്ന് പറഞ്ഞു, അതിൻ്റെ ഷർഹ് ചെയ്ത വിശദീകരിച്ച ഗ്രന്ഥം, അതിൻ്റെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഫത്വഹുൽ മുഈൻ എന്താണ് എഴുതിയിരിക്കുന്നത്, വയഹ്റമ ഹൽഖു ലിഹിയത്തിൻ വഖലബ യദൈ അർറജുലി വറിജലൈഹി ബിഹന്നാഇൻ എന്നാണ്. വയഹ്റമ ഹറാമാകുന്നു ഹൽഖു ലിഹിയത്തിൻ, താടി വടിക്കൽ പുരുഷന്മാർക്കാണെന്നുള്ള കാര്യം പുരുഷന്റെ രണ്ട് കൈകൾ വരിജലൈഹി അവൻ രണ്ട് കാലുകളും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. സാധാരണ കാല് രണ്ടും ഉണ്ടാവും, കൈ രണ്ടും ഉണ്ടാവില്ലേ. ഇത് പിന്നെ ബി ഹന്നാഇൻ, ഹന്നാ കൊണ്ട് ഹന്ന ഹന്ന മൈലാഞ്ചി, മൈലാഞ്ചി കൊണ്ട് കളർ ചെയ്യൽ, അതായത് പുരുഷൻ അവൻ്റെ കൈകളും കാലുകളും മൈലാഞ്ചി കൊണ്ട് കളർ ചെയ്യൽ എന്താണ്, ഹറാമാണ്. അതേപോലെ തന്നെ ഹറാമാണെന്ത് മറ്റൊരു കാര്യം പറഞ്ഞത്, ലിഹിയത്ത് താടി ഹൽക്ക് ചെയ്യൽ വടിക്കൽ അതും ഹറാമാണ്. ഇനി ഇആനത്ത് ത്വാലിബിൻ ഇതിൻ്റെ ഷറഹ് പറയാം, അവിടെ കാണാം. കൗലു വയഹ്റമു ഹൽഖു ലിഹിയത്തിൻ, അതിൻ്റെ ഷറഹ് മാത്രം കുറച്ച് ഭാഗമുണ്ട്. അൽ മുഅ്തമദു ഇൻദൽ ഗസാലി വ ഷൈഖുൽ ഇസ്ലാം വ ഇബ്നു ഹജർ ഫി തുഹ്ഫതി വ റംലി വൽ ഖതീബ് വഗൈറുഹും അൽ കറാഹത്ത്. അപ്പോൾ ഈ ഫത്വഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, താടി വടിക്കൽ ഹറാമാണ് എന്നതാണ്, കുറ്റകരമായ പ്രവൃത്തിയാണ്. എന്നാൽ ഇതിന് ഷറഹ് എഴുതിയ ഇമാം വിശദീകരിക്കുന്നത് അദ്ദേഹം അബൂബക്കർ ഇബ്നു മുഹമ്മദ് ഷാത്ത്,
അദ്ദിമ്യാത്ത് ദിമ്യാത്ത് അദ്ദേഹമാണ് ഷറഹ് എഴുതിയത്. ഇയാനത്ത് ത്വാലിബി അദ്ദേഹം വഫാത്തായത് 1302 ശേഷം എന്നാണ് ഇതിൽ കാണുന്നത്. ഒരു ലിങ്ക് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഷറഹിൽ, അതായത് ഈ ഫതുഹുൽ മഈനിൽ സൈദുദ്ദീൻ മഖ്ദൂം അവർ പറഞ്ഞ എന്താണ്, താടി വടിക്കൽ ഹറാമാണ്. അതിൻ്റെ ഷറഹ് ആയിട്ട് വിശദീകരിച്ച് പറയണം. അതിൽ മുഅ്തമദു, മുഅ്തമദായ അഭിപ്രായം, അവലംബാർഹമായിട്ടുള്ള അഭിപ്രായം, ഇന്ദൽ ഗസാലി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വീക്ഷണത്തിൽ, ഇഹ്യാ ഉലുമുദ്ദീൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയ മഹാ പണ്ഡിതനാരി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, കുറേ മുൻകാലത്തുണ്ടായിരുന്ന പണ്ഡിതനാണ്. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഇവിടെ പറഞ്ഞാൽ ആരാ ഉദ്ദേശിക്കുന്നത്? അതായത് സക്കരിയ ഖാളി, ഖാളി സക്കരിയ അൽ അൻസാരി എന്നിവരാണ്. ഖാളി സക്കരിയ അൽ അൻസാരി അദ്ദേഹത്തെയാണ് ഷെയ്ഖുൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹവും അതേപോലെ ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അല്ല, ഇബ്നു ഹജർ അൽ ഹൈതമി, തുഹ്ഫയിൽ ഫി തുഹ്ഫത്തി തുഹ്ഫയിൽ തുഹ്ഫയിൽ വ റംലി, ഇമാം റംലി നിഹായ എഴുതിയ ഇമാം റംലി തങ്ങളും, വൽ ഖതീബ് അൽ ഖതീബ് എന്നവരും, തോയിരിയും അവരല്ലാത്ത മറ്റു ചില അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അൽ കറാഹത്തു, അവരൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് കറാഹത്താണ്, ഹറാമു എന്ന് അവർ പറഞ്ഞില്ല എന്നർത്ഥം. കറാഹത്താണ് താടി പഠിക്കൽ എന്നതാണ്, അനഭിലഷണീയമായ പ്രവൃത്തിയാണ്. നിറ ചെയ്തു എന്ന് വിചാരിച്ച് കുറ്റം ഉണ്ട് എന്ന് വരില്ല, കറാഹത്ത് എന്നതാകും. തൻസീഹിന്റെ കറാഹത്ത് ആണെങ്കിൽ അടുത്ത് ഈ തുഹ്ഫയുടെ ഹാഷിയ, ഇബ്നു ഹജർ അൽ-ഹൈതമി അവരുടെ തുഹ്ഫ, ഇത് ഇയാനത്ത് ത്വാലിബിയിൽ കാണാം ഈ വിശദീകരണം കേട്ടോ. തുഹ്ഫയിലുള്ള ഇബാറത്ത് നമ്മൾ കൊടുത്തതാണ്. ഖാല ഷൈഖാനി, ഷൈഖാനി പറഞ്ഞിരിക്കുന്നു, യുക്റഹു ഹൽഖുൽ ലിഹ്യതി, താടി വടിക്കൽ കറാഹത്താക്കപ്പെടും. മറ്റേന്താ പറഞ്ഞത്, യഹറുമു അല്ലേ, ഹറാമാകും അല്ലേ, ഇത് യുക്റഹു കറാഹത്താക്കപ്പെടും എന്നാണ് പറഞ്ഞത്. ഷൈഖാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഷാഫിഅ മദ്ഹബിലെ കിതാബാണിത്. ഷാഫിഅ മദ്ഹബിൽ ഷൈഖാനി എന്ന് പറഞ്ഞാൽ രണ്ട് ഷെയ്ഖുമാർ, രണ്ട് സുപ്രസിദ്ധമായരായിട്ടുള്ള പണ്ഡിതന്മാരാണ്, അതായത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാഫിഅഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ രണ്ട് പണ്ഡിതന്മാരാണ്, അവരാണ് ഷെയ്ഖാനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞത് താടി പഠിക്കൽ കറാഹത്ത്. വഴത്താറഹു ഇബ്നു റിഫ്അത ഫി ഹാഷിയത്തിൽ കാഫിയ ബി അന്ന ഷാഫിഇയ റളിയല്ലാഹു അൻഹു നസ്സ ഫിൽ ഉമ്മി അല തഹ്രീമി, വഴത്താറഹു അതിനെ എതിർത്തിരിക്കുന്നു, ഖണ്ഡിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷെയ്ഖാനിയുടെ ഈ താടി പഠിക്കൽ കറാഹത്ത് മാത്രമാണ് എന്ന അഭിപ്രായത്തെ എഴുത്തിരാവ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഖണ്ഡിച്ചിരിക്കുന്നു ആര്? ഇബ്നു റിഫാ റഹ്മഹുല്ലാ എന്ന പണ്ഡിതൻ. ഫി ഹാഷിയത്തിൽ കാഫിയ, അദ്ദേഹത്തിൻ്റെ ഹാഷിയത്തിൽ കാഫിയ എന്ന കിതാബിൽ, കാരണം ബി അന്ന ഷാഫിഇയ റളിയല്ലാഹു അൻഹു, കാരണം ഷാഫിഇയ റളിയല്ലാഹു അൻഹു നസ്സ ഫിൽ ഉമ്മി അൽ ഉമ്മി എന്ന ഷാഫിഇ മാമന്റെ കിതാബിൽ നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല തഹ്രീമി, തഹ്രീമിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഹറാമാണ് താടി പഠിക്കലെന്ന് ഷാഫിഇ മാം നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? ഇബ്നു റിഫാ എന്നവർ ഹാഷിയത്തുൽ കാഫിയയിൽ പറയുന്നു. അതിനാൽ അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ആരും ഓപ്പോസ് ചെയ്തിരിക്കുന്നു, ഇബ്നു റിഫാ ഷെയ്ഖാനിയുടെ അഭിപ്രായത്തെ ഖണ്ഡിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അടുത്ത് ഖാല സർകഷി, ഇമാം സർകഷി റഹ്മഹുല്ലാ പറഞ്ഞിരിക്കുന്നു, ഇവരൊക്കെ ഷാഫിഇ മദ്ഹബിലെ പണ്ഡിതന്മാരാണ് കേട്ടോ. നഖദൽ ഹലീമി ഫി ശുഅബിൽ ഈമാൻ വഉസ്താദുഹു അൽ ഖഫ്ഫാൽ അശാഷി ഫി മഹാസിനി ശരിയ, അപ്രകാരം തന്നെയാണ് ഹലീമിയുടെ നിലപാട് ഷുഅബുൽ ഈമാനിൽ, കറാഹത്താണെന്നല്ല ഹറാമാണ് എന്ന നിലപാടാണ് നിർത്തം. അതേപോലെ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അൽ ഖഫ്ഫാൽ അശാഷി ഫി മഹാസിനി ശരിയ, മഹാസിനി ശരിയ എന്ന കിതാബിൽ ഖഫ്ഫാൽ അശാഷിയുടെ, അതായത് ഹലീമി അവരുടെ ഉസ്താദിൻ്റെ ഖഫ്ഫാൽ അശാഷി, അദ്ദേഹത്തിൻ്റെ നിലപാടും ഹറാമാണ് എന്നാണ്, താടി പഠിക്കൽ ഹറാമാണ്. وقال الأذرعي الصواب تحريم حلقها جملة. أذرعي إمام بارجي لكم، إمام أذرعي رحمه الله بارجي لكم، الصواب شريعة يا رجلم تحريم حلقها جملة متتر تاري وديكل حرامان إن دان شريعة يا رجلم إن إمام أذرعي رحمه الله بارجي لكم. وإني من ده أدت باب إن شاء الله أدت عيشة جارتيا إبا കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഹറാമാണ് എന്ന് നിരവധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് താടി പഠിക്കൽ, അതേസമയം ചില പണ്ഡിതന്മാർ കറാഹത്താണ് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
താടി വടിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നിരവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തന്നെ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞതായിട്ട് ചില ഹദീസുകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.